ഇലക്ഷൻ സവാരി ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. പത്രിക തള്ളൽ അതൊരു വിഷയം തന്നെയാണ്. ബി ജെ പിയുടെ പത്രിക തള്ളിയിരിക്കുന്നു മൂന്ന് മണ്ഡലങ്ങളിൽ. അപൂർണമാണ് എന്ന് പറഞ്ഞാണ് പത്രിക തള്ളിയത്. പക്ഷേ കൊണ്ടോട്ടിയിലെ കഥ അല്പം വ്യത്യസ്തമാണ്. എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് സുലൈമാൻ ഹാജി. ഹാജിയാർക്ക് രണ്ട് ഭാര്യമാരാണ്. ഒരാൾ ഇന്ത്യൻ ഭാര്യയും ഒരാൾ പാകിസ്ഥാനി ഭാര്യയും. ഈ പാകിസ്ഥാനി ഭാര്യയുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പത്രിക സ്വീകരിക്കരുത് എന്നാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. അതനുസരിച്ചാണ് ഇപ്പോൾ വരണാധികാരിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പത്രിക സ്വീകരിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ പട്ടിക അപൂർണമാണ് എന്ന് പറഞ്ഞ് തള്ളി. ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത് ഇത് സി പി എമ്മിന്റെ ഒരുതരം തരംതാണ രാഷ്ട്രീയ നടപടിയാണ്, സി പി എം ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഇതിൽ കളിക്കുകയാണ് എന്നാണ് കെ സുരേന്ദ്രന്റെ പക്ഷം. അതവിടെ നിൽക്കട്ടെ. പത്രികാ തള്ളലും മറ്റു കാര്യങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായും ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ വലിയൊരു പ്രകടന പത്രികയെ കുറിച്ച് കൂടി പറയട്ടെ. അതായത് 72,000 രൂപയും 6,000 രൂപയും 2,000 രൂപയും കുറേ രൂപകളുടെ കണക്കുകൾ മാത്രമാണ് ഇന്ന് പുറത്തുവിട്ടത്. മാത്രമല്ല ലീഗിന്റെ ഒരു അപ്രമാദിത്വം ഈ പ്രകടന പത്രികയിൽ പലപ്പോഴും പ്രകടന പത്രിക പ്രകാശിപ്പിക്കുന്നതിൽ കാണാൻ സാധിച്ചു. ലീഗിന്റെ ഒരുപാട് പ്രമുഖരായ നേതാക്കൾ എത്തി. കാരണം ലീഗ് ആണോ ഈ പത്രിക തയ്യാറാക്കിയത് എന്ന ഒരു ചിന്ത അവിടെ ഉണ്ടാകുന്നുണ്ട്. ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങൾ എന്നൊക്കെ പറയാൻ അങ്ങനെ പറയാമോ എന്നറിയില്ല. എന്തായാലും വലിയ ഒരു പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ, ഭരണത്തിലേറിയ ശേഷം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുക എന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ആയിക്കോട്ടെ, നടപ്പിലാക്കട്ടെ. പിന്നെ ഈ സി പി എമ്മിൽ തൃശ്ശൂരിൽ പണ്ട് മുതലേ അല്പം പ്രശ്നമുണ്ട്, നമുക്കറിയാം. ഇന്നിപ്പോൾ വൈകുന്നേരത്തോടുകൂടി സി പി എമ്മിലെ മുതിർന്ന നേതാവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ ബേബി ജോൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ കയറാൻ ചെന്നപ്പോഴാണ് സഖാക്കന്മാർ ചെന്ന് അദ്ദേഹത്തെ തള്ളിയിട്ടത്. അതിൽ ഒരു സഖാവാണ് സ്റ്റേജിൽ കയറി തള്ളിയിട്ടത്. അദ്ദേഹത്തെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. തൃശ്ശൂരിലെ ശക്തമായ വിഭാഗീയത, പണ്ട് ഈ ബേബി ജോൺ ബി എസ് പക്ഷക്കാരനാണ് എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പാർട്ടി ഒതുക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലും പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയായാലും ഒരു ഇത്രയും പ്രായമായ ഒരു വ്യക്തിയെ സ്റ്റേജിൽ കയറി തള്ളിയിടുന്നത് ഒരിക്കലും ഒരു അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു നടപടിയാണ് എന്ന് തോന്നുന്നില്ല. ദേശീയ കാഴ്ചകൾ നോക്കുകയാണെങ്കിൽ ഇലക്ഷൻ സവാരി കണ്ടത് ഇന്ന് രാഹുൽ ഗാന്ധി അസമിൽ പോയി പ്രകടന പത്രിക പുറത്തിറക്കിയതാണ്. അതിൽ പൌരത്വ ഭേദഗതി നിയമം അസമിൽ നടപ്പിലാക്കില്ല, അതിനുവേണ്ട നിയമനിർമ്മാണം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരു നിയമം ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്ത് പാസാക്കാതിരിക്കാനാകില്ല എന്ന ഒരു സാമാന്യ ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് പറയുകയില്ലായിരുന്നു. പിന്നെ സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കും, 2,000 രൂപ പെൻഷൻ കൊടുക്കും, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഏതായാലും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ യു ഡി എഫിന്റെ പ്രകടന പത്രികയോട് ഏതാണ്ട് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇലക്ഷൻ സവാരി ധാരാളം കാഴ്ചകൾ, വ്യത്യസ്തങ്ങളായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വളരെ രസകരമായ കാഴ്ചകളുണ്ട്, വളരെ ഉദ്വേഗജനകമായ ആശങ്കാജനകമായ കാഴ്ചകളുണ്ട്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ നാളത്തെ കാഴ്ചകളുമായി നാളെ തിരികെ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.